കേന്ദ്ര ബജറ്റിൽ കണ്ണും നട്ട് രാജ്യം രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് അവതരിപ്പിക്കും. സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ബജറ്റെന്ന പ്രധാനമന്ത്രി ലോകത്ത് അതിവേഗം വളരുന്ന സമ്പദ്ഘടനയെന്ന പദവി ഇന്ത്യ നിലനിർത്തുമെന്ന ധനമന്ത്രാലയം. നടപ്പ് സാമ്പത്തിക വർഷം 7% വളർച്ചാ നിരക്ക് നേടുമെന്ന സാമ്പത്തിക സർവേ. ഒൻപത് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് മുൻപായുള്ള ബജറ്റിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കുമെന്ന വിലയിരുത്തൽ. ക്ഷേമ പദ്ധതികൾക്കൊപ്പം തൊഴിലില്ലായ്മ ഇല്ലാതാക്കാനും പണപ്പെരുപ്പം പിടിച്ചു നിർത്തുന്നതിനുമുള്ള നടപടികൾക്ക് ബജറ്റ് ഊന്നൽ നൽകാൻ സാധ്യത. രാജ്യത്തിന്റെ ഡിജിറ്റൽ പരിവർത്തനത്തിൽ ചരിത്രം സൃഷ്ടിക്കുന്ന പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ടാകുമെന്ന വിദഗ്ധരുടെ വിലയിരുത്തൽ. കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷയോടെ കേരളം. ദീർഘകാല ആവശ്യമായ എയിംസിന് ഇത്തവണ അനുമതി ലഭിക്കുമോ എന്ന് ഉറ്റുനോക്കി സംസ്ഥാനം. പ്രത്യേക സാമ്പത്തിക സഹായം, കടമെടുപ്പ് പരിധി ഉയർത്തൽ, GST നഷ്ടപരിഹാര കാലാവധി നീട്ടൽ എന്നിവ കേരളത്തിന്റെ ആവശ്യം. സിൽവർ ലൈൻ, ശബരി റെയിൽ, ശബരി വിമാനത്താവള പദ്ധതികൾക്കും അനുമതി കാത്ത സംസ്ഥാനം. മടങ്ങിവരുന്ന പ്രവാസികൾക്കായി സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കുമെന്നും പ്രതീക്ഷ. നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്നും നാളെയും. സർക്കാർ ഗവർണർ പോര് ആസൂത്രിത നാടകമെന്ന് സ്ഥാപിക്കാൻ പ്രതിപക്ഷം. നന്ദിപ്രമേയ ചർച്ച ഭരണ പ്രതിപക്ഷ വാക്പോരിനും വേദിയായേക്കും. രണ്ടാം പിണറായി സർക്കാരിന്റെ മൂന്നാം ബജറ്റ് ഫെബ്രുവരി 3-ന്. 6, 7, 8 തീയതികളിൽ ബജറ്റിൽ പൊതുചർച്ച. മാർച്ച് 31-ന് മുൻപ് സമ്പൂർണ്ണ ബജറ്റ് പാസാക്കും. മുൻ കേന്ദ്ര നിയമമന്ത്രിയും നിയമജ്ഞനുമായ ശാന്തി ഭൂഷൺ അന്തരിച്ചു. അന്ത്യം 97-ാം വയസ്സിൽ ഡൽഹിയിലെ വസതിയിൽ. വിടവാങ്ങിയത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അധികാരത്തിലെത്തിയ മൊറാർജി ദേശായി മന്ത്രിസഭയിലെ നിയമമന്ത്രി. സുപ്രധാന കേസുകളിലെ നിയമ പോരാട്ടത്തിലൂടെയും ചരിത്രത്തിന്റെ ഭാഗമായി. യുഗാന്ത്യമെന്ന മകൻ പ്രശാന്ത് ഭൂഷന്റെ അനുസ്മരണം അനുശോചിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൗരാവകാശങ്ങളുടെ വക്താവും സംരക്ഷകനുമായിരുന്ന ശാന്തി ഭൂഷൺ ജീവിതത്തിലുടനീളം അഴിമതിക്കെതിരെ ശക്തമായി പോരാടിയെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് ഇന്നു മുതൽ വൈദ്യുതി ചാർജ് വർധന പ്രാബല്യത്തിൽ. യൂണിറ്റിന് 9 പൈസ വർദ്ധിക്കും. വർധന ഇന്ധന സർചാർജ് ഈടാക്കാൻ KSEBക്ക് സംസ്ഥാന വൈദ്യുത റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയതിനെ തുടർന്ന് വർദ്ധിപ്പിച്ച നിരക്ക് May 31 വരെ ഈടാക്കാൻ തീരുമാനം. രാജ്യത്ത് കൽക്കരി ക്ഷാമം തുടരുന്നു. വൈദ്യുതി ഉത്പാദന രംഗത്ത് പ്രതിസന്ധി. താപവൈദ്യുത നിലയങ്ങളിൽ കൽക്കരി ഇറക്കുമതി തുടരുന്നതിനാൽ മെയ് കഴിഞ്ഞും നിരക്കിൽ വർധനയുണ്ടാകുമെന്ന് വിലയിരുത്തൽ. പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം ചോദ്യം ചെയ്ത ഇടതു സ്ഥാനാർത്ഥി KPM മുസ്തഫ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഹർജി എണ്ണാതെ മാറ്റിവെച്ച 384 തപാൽ വോട്ടുകൾ എണ്ണാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട UDFലെ നജീബ് കാന്തപുരം ജയിച്ചത് 38 വോട്ടുകൾക്ക്. മാറ്റിവെച്ച വോട്ടുകൾ ഹൈക്കോടതിയുടെ കസ്റ്റഡിയിൽ. കേസ് തീർപ്പാകുന്നതുവരെ തർക്കമുള്ള 384 വോട്ടുകൾ ഹൈക്കോടതിയിൽ സൂക്ഷിക്കും. തപാൽ ബാലറ്റുകളിൽ ഒരു കെട്ട് കാണാനില്ലെന്ന് ഹൈക്കോടതിക്ക് റിട്ടേണിംഗ് ഓഫീസറുടെ റിപ്പോർട്ട്. കാണാതായത് 5-ാം ടേബിളിൽ ഉണ്ടായിരുന്ന ബാലറ്റുകൾ. സ്പെഷ്യൽ മാരേജ് ആക്ടിൽ സുപ്രധാന നിരീക്ഷണവുമായി ഹൈക്കോടതി. വിവാഹം സാധുവാകുന്നതിന് 30 ദിവസം നോട്ടീസ് കാലയളവ് പൂർത്തിയാക്കണമെന്ന ചട്ടം പുനർവിചിന്തനം ചെയ്യപ്പെടേണ്ടത്. സാമൂഹിക സ്ഥിതിയിൽ അടക്കം മാറ്റം വന്ന സാഹചര്യത്തിൽ ഇത്തരം ചട്ടങ്ങൾക്കും കാലാനുസൃത മാറ്റം അനിവാര്യമല്ലേ എന്ന് കോടതി. കോടതി പരാമർശം സ്പെഷ്യൽ മാരേജ് ആക്ടിലെ നോട്ടീസ് കാലയളവ് ചോദ്യം ചെയ്ത എറണാകുളം സ്വദേശികൾ സമർപ്പിച്ച ഹർജിയിൽ സർക്കാരിനോടുൾപ്പെടെ സത്യവാങ്മൂലം സമർപ്പിക്കാൻ നിർദ്ദേശം. വിവാഹം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സ്ഥലപരിധിയിൽ തന്നെ 30 ദിവസമായി താമസിക്കുന്നവരാകണം വധൂവരന്മാർ എന്ന ചട്ടത്തിലും മാറ്റം വരണമെന്ന് ഹൈക്കോടതി. സംസ്ഥാനത്തെ ചെങ്കൽ ക്വാറികൾ അനിശ്ചിതകാല പണിമുടക്കിൽ. സംസ്ഥാനത്ത് 2000-ലധികം ക്വാറികൾ അടച്ചിട്ടു. സമരം പതിച്ചു നൽകിയ ഭൂമിയിൽ ചെങ്കൽ ക്വാറികൾക്ക് ലൈസൻസ് അനുവദിക്കുക, ലൈസൻസിന്റെ പേരിൽ ഭീമമായ പിഴ ചുമത്തുന്ന നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ 7 ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാർ ഉടൻ ഇടപെടണമെന്ന് ചെങ്കൽ ഉത്പാദക ഉടമസ്ഥക്ഷേമ സംഘം. പ്രശ്നം പരിഹരിക്കാതെ ചെങ്കൽ ക്വാറികൾ തുറന്ന് പ്രവർത്തിക്കില്ലെന്ന നിലപാടിൽ ഉടമകൾ. ഇടുക്കിയിൽ കാട്ടാന ആക്രമണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്ന് കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം. പന്നിയാർ എസ്റ്റേറ്റിൽ കാട്ടാന തകർത്ത റേഷൻ കടയിലെ ഉപഭോക്താക്കൾക്ക് ഭക്ഷ്യസാധനങ്ങൾ വീട്ടിലെത്തിച്ചു നൽകുന്നത് മുഖ്യ അജണ്ട. യോഗം ശാന്തൻപാറ പഞ്ചായത്ത് ഹാളിൽ വനം, സിവിൽ സപ്ലൈസ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. പന്നിയാറിലെ റേഷൻ കടയ്ക്ക് ചുറ്റും ഫെൻസിംഗ് സ്ഥാപിക്കുന്ന ജോലികൾ പുരോഗമിക്കുന്നു. ഇടുക്കിയിലെ വന്യജീവി ആക്രമണ വിഷയങ്ങളിൽ സർക്കാർ സജീവമായി ഇടപെടുന്നില്ലെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. വനം മന്ത്രി ജില്ലയിൽ ക്യാമ്പ് ചെയ്ത് നടപടികൾക്ക് നേതൃത്വം നൽകണമെന്നാവശ്യപ്പെട്ട് പൂപ്പാറയിൽ കോൺഗ്രസ് നിരാഹാര സമരം ആരംഭിച്ചു. നിരാഹാരം അനുഷ്ഠിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് അരുൺ. പാലക്കാട് മണ്ണാർക്കാട് തത്തേങ്ങലത്ത് വീണ്ടും പുലിയുടെ സാന്നിധ്യം. ജനവാസ മേഖലയിലെ ഫാമിലും പരിസരത്തും പുലിയെ കണ്ടതായി പ്രദേശവാസികൾ. ജനങ്ങൾ ഭീതിയിൽ. പുലികളെ ഉടൻ പിടികൂടാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. ചിന്ത ജെറോമിന്റെ വിവാദ ഡോക്ടറേറ്റ് പിൻവലിക്കണമെന്ന് ചങ്ങമ്പുഴയുടെ കുടുംബം. തെറ്റായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച് നേടിയ ഡോക്ടറേറ്റ് അംഗീകരിക്കാനാകില്ലെന്ന് ചങ്ങമ്പുഴയുടെ മകൾ ലളിത 24-നോട് വിദ്യാർത്ഥിയെന്ന നിലയിൽ ചിന്തയോട് ക്ഷമിക്കുന്നു. ഗൈഡുമാരുടെ ഭാഗത്തു നിന്നും സംഭവിച്ച തെറ്റ് ക്ഷമിക്കാനാകില്ല. അവരെ സ്ഥാനത്ത് നിന്നും പുറത്താക്കണമെന്നും ലളിത. PhD വിവാദത്തിൽ കേരള സർവകലാശാല നടപടി തുടങ്ങി. ഗൈഡിന്റെ വിശദീകരണം തേടാൻ രജിസ്ട്രാർക്ക് സർവകലാശാല VC നിർദ്ദേശം നൽകി. അഭിഭാഷകൻ സൈബി ജോസ് ജഡ്ജിമാർക്ക് എന്ന പേരിൽ ലക്ഷങ്ങൾ കോഴ വാങ്ങിയെന്ന ആരോപണം ഉയർന്ന കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് ദളിത് കുടുംബങ്ങൾ ഉപയോഗിച്ചിരുന്ന പൊതുകിണർ മൂടി എന്ന കേസിലെ 8ാം പ്രതി കോട്ടയം മണിമല ആലപ്ര സ്വദേശി സെബാസ്റ്റ്യൻ തോമസ്. അറസ്റ്റ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം റദ്ദാക്കിയതോടെ കേസിലെ മറ്റു പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ്. കണ്ണൂർ പയ്യന്നൂരിലെ ഫണ്ട് തട്ടിപ്പ് വിവാദത്തിൽ വീണ്ടും സമവായ നീക്കവുമായി CPIM. സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ച മുൻ ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണനെ അനുനയിപ്പിക്കാൻ ശ്രമം. ഇന്ന് പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടക്കുന്ന സമവായ ചർച്ചയിൽ കുഞ്ഞികൃഷ്ണൻ പങ്കെടുക്കും. ഏരിയ സെക്രട്ടറി സ്ഥാനത്തേക്ക് വി കുഞ്ഞികൃഷ്ണനെ തിരികെ എത്തിക്കാൻ നീക്കം. രക്തസാക്ഷി ഫണ്ടിൽ ഉൾപ്പെടെ 2 കോടി രൂപയുടെ തിരിമറി നടന്നുവെന്നായിരുന്നു മുൻ ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണന്റെ പരാതി. ആരോപണ വിധേയനായ സ്ഥലം MLA TI മധുസൂദനനെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയിരുന്നു. മേപ്പയൂർ തിരോധാന കേസിലെ ദീപക്കിനെ ഉടൻ വടകരയിലെത്തിക്കുമെന്ന് കോഴിക്കോട് റൂറൽ പോലീസ്. 6 മാസം മുൻപ് കാണാതായ പ്രവാസിയെ കണ്ടെത്തിയത് ഗോവയിൽ നിന്ന്. ദീപക്കിന്റേത് എന്ന് കരുതി സംസ്കരിച്ചത് പെരുവണ്ണാമൊഴി സ്വർണ്ണക്കടത്ത് കേസിലെ ഇർഷാദിന്റെ മൃതദേഹം. കേസിന്റെ ചുരുളഴിക്കാൻ വിശദമായ അന്വേഷണം ആവശ്യമെന്ന് പോലീസ്. അടൂർ റെസ്റ്റ് ഹൌസ് മർദ്ദന കേസിലെ പ്രതികൾ പിടിയിൽ. പോലീസിനു നേരെ വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം രക്ഷപ്പെട്ട ആന്റണി ദാസ്, ലിയോ പ്ലാസിൻ എന്നിവരാണ് പിടിയിലായത്. തടിക്കഷണം ഉപയോഗിച്ച് ആക്രമണം നടത്തിയെങ്കിലും ഇരുവരെയും പോലീസ് സാഹസികമായി പിടികൂടുകയായിരുന്നു. റെസ്ലിംഗ് ഫെഡറേഷനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കുന്ന സമിതിയിൽ ഗുസ്തി താരം ബബിത ഫോഗാട്ടിനെ ഉൾപ്പെടുത്തിയത് കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ തീരുമാനപ്രകാരം. സമിതിയിലെ 6ാമത്തെ അംഗമാണ്. തൃശൂർ വടക്കാഞ്ചേരി കുണ്ടന്നൂരിൽ സ്ഫോടനമുണ്ടായ സ്ഥലത്ത് അനുവദനീയമായ അളവിനേക്കാൾ അധികം കരിമരുന്ന് സൂക്ഷിച്ചിരുന്നതായി കണ്ടെത്തൽ. അനധികൃതമായി സൂക്ഷിച്ച വെടിമരുന്ന് ശേഖരം ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പിടികൂടി. പുറമ്പോക്ക് ഭൂമിയിലാണ് വെടിമരുന്ന് ശാല പ്രവർത്തിച്ചിരുന്നതെന്ന് ഡെപ്യൂട്ടി കളക്ടറുടെ റിപ്പോർട്ട്. അന്തരീക്ഷത്തിലെ താപനിലയിലുണ്ടായ വ്യതിയാനമാണ് വെടിമരുന്നിന് തീപിടിക്കാൻ കാരണമെന്ന് പ്രാഥമിക നിഗമനം. സ്ഥലമുടമ കുണ്ടന്നൂർ സ്വദേശി സുന്ദരാക്ഷനെയും ലൈസൻസി ശ്രീനിവാസനെയും അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. തൃശൂർ കൊരട്ടിയിൽ അനധികൃതമായി സൂക്ഷിച്ച 100 കിലോ വെടിമരുന്ന് പിടികൂടി. വീട്ടുടമടക്കം 4 പേരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ്. പടക്ക നിർമ്മാണശാല പ്രവർത്തിച്ചിരുന്നത് കണ്ണമ്പുഴ സ്വദേശി വർഗീസിന്റെ വീടിനോട് ചേർന്നുള്ള ഷെഡുകളിൽ. പാതാള തവളയെ സംസ്ഥാന തവളയായി പ്രഖ്യാപിക്കാനുള്ള നീക്കം ഉപേക്ഷിച്ചു. ആരും കാണാത്ത തവളയെ സംസ്ഥാന തവളയായി പ്രഖ്യാപിക്കേണ്ടെന്ന മുഖ്യമന്ത്രി. പശ്ചിമഘട്ടത്തിൽ അപൂർവമായി കാണുന്ന തവളയെ കേരളത്തിന്റെ ഔദ്യോഗിക തവളയായി പ്രഖ്യാപിക്കണമെന്ന് ശുപാർശ ചെയ്തത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ. മുഖ്യമന്ത്രി എതിർത്തതോടെ സംസ്ഥാന വന്യജീവി ബോർഡ് യോഗം ശുപാർശ തള്ളി. ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ 3 വയസ്സുകാരിയെ തെരുവ് നായ ആക്രമിച്ചു. ഗുരുതരമായി പരുക്കേറ്റ കുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. തെരുവ് നായയുടെ കടിയേറ്റത് ആശുപത്രിയിലുള്ള ബന്ധുവിനെ കാണാനെത്തിയപ്പോൾ. കൈക്കൂലി വാങ്ങിയെന്ന പരാതിയിൽ ക്രൈംബ്രാഞ്ച് എസ്ഐയും സഹായിയും വിജിലൻസ് പിടിയിൽ. മലപ്പുറം ജില്ലാ ക്രൈംബ്രാഞ്ച് സബ് ഇൻസ്പെക്ടറായ കെ സുഹൈൽ, ഇടനിലക്കാരൻ മഞ്ചേരി സ്വദേശി ബഷീർ എന്നിവരെയാണ് ഉത്തരമേഖലാ വിജിലൻസ് എസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. 2017 മലപ്പുറം പോലീസ് രജിസ്റ്റർ ചെയ്ത വഞ്ചനാ കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ ആലപ്പുഴ സ്വദേശിയെ വേറെയും വാറന്റുകളുണ്ടെന്നും സഹായിക്കാമെന്നും ധരിപ്പിച്ച് കൈക്കൂലി കൈപ്പറ്റിയതിനാണ് അറസ്റ്റ്. 3.5 ലക്ഷം രൂപയും പുതിയ മോഡൽ ഐഫോണുമാണ് സുഹൈൽ ആവശ്യപ്പെട്ടത്. പറഞ്ഞ തുകയിൽ ആദ്യ ഗഡുവായ 50,000 രൂപ ഇടനിലക്കാരനായ ബഷീറിന് കൈമാറുന്നതിനിടയിലാണ് വിജിലൻസ് സംഘം ഇയാളെ പിടികൂടിയത്. മലപ്പുറം ജില്ലയിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാതെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. 33,000 രജിസ്റ്റേർഡ് സ്ഥാപനങ്ങളുള്ള ജില്ലയിൽ 13 ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാർ മാത്രം. തിരൂർ, തവനൂർ, വേഗന എന്നിവിടങ്ങളിൽ പോസ്റ്റ് ഒഴിഞ്ഞുകിടക്കുന്നു. സംസ്ഥാനത്തെ ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ കർശനമാക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ പരിശോധന കാര്യക്ഷമമല്ലെന്ന് നാട്ടുകാർ. ഒഴിവുകൾ ഉടൻ നികത്തണമെന്ന ആവശ്യം. മലപ്പുറം തിരൂരിൽ സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്ക്. സമരം ഗതാഗത യോഗ്യമല്ലാത്ത തിരൂരിലെ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, തിരൂർ ബസ് സ്റ്റാൻഡിൽ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യമൊരുക്കുക, മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ തൊഴിലാളികളോട് കാണിക്കുന്ന മോശം സമീപനത്തിൽ മാറ്റം വരുത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ മാർച്ച് മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് തൊഴിലാളികൾ. മലപ്പുറം വാറങ്കോട് ജനവാസ മേഖലയിൽ കക്കൂസ് മാലിന്യം തള്ളിയതായി പരാതി. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയ്ക്കരികിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് അജ്ഞാതർ മാലിന്യം തള്ളിയത്. നഗരസഭാ ആരോഗ്യ വിഭാഗത്തെ വിവരമറിയിച്ചിട്ടും നടപടിയുണ്ടായില്ലെന്ന് പ്രദേശവാസികൾ. മാലിന്യം നീക്കം ചെയ്ത് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ. സംഭവത്തിൽ മലപ്പുറം പോലീസ് അന്വേഷണം ആരംഭിച്ചു. രാജ്യവ്യാപകമായി 12 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രചാരണ പരിപാടികൾക്കൊരുങ്ങി ബി ജെ പി. 2023 കേന്ദ്ര ബജറ്റിന്റെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുകയാണ് ലക്ഷ്യം. ഫെബ്രുവരി 1 മുതൽ 12 വരെ ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംഘടിപ്പിക്കും. തന്ത്രപ്രധാനമായ ഇസ്രയേലി തുറമുഖം, ഹൈവേ ഏറ്റെടുത്ത അദാനി ഗ്രൂപ്പ്. $1.2 ബില്യൺ അദാനി തുറമുഖം സ്വന്തമാക്കിയത് കരാറിനെ ഒരു വലിയ നാഴികക്കല്ലെന്നാണ് പ്രധാനമന്ത്രി നെതന്യാഹു വിശേഷിപ്പിച്ചത്. ജാർഖണ്ഡിലെ ധൻബാദ് തീപിടുത്തത്തിൽ മരണം 14ആയി. സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായി സൂചന. പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കാനായി നിയമങ്ങൾ ലഘൂകരിക്കുമെന്ന് കർണാടക മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മ. നിലവിലെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് സാധാരണക്കാർക്ക് സൈറ്റുകൾ വാങ്ങാൻ കഴിയില്ല. ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താൻ സർക്കാർ നിർദ്ദേശിക്കുമെന്നും മുഖ്യമന്ത്രി. ഹിമാചലിൽ തകർന്ന റോഡുകൾ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന പൊതുമരാമത്ത് മന്ത്രി വിക്രമാദിത്യ സിംഗ്. കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് 3 ദേശീയപാതകൾ ഉൾപ്പെടെ 476 റോഡുകൾ അടച്ചിട്ടിരിക്കുകയാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ ജോലികൾ പൂർത്തിയാക്കുമെന്നും മന്ത്രി. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി നേതാവ് രവിശങ്കർ പ്രസാദ്. ഭരണത്തിന്റെ പേരിൽ ബീഹാർ ജനതയെ കഷ്ടപ്പെടുത്തുന്നത് നിർത്തണം. ജനങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിക്കുമെന്നും രവിശങ്കർ പ്രസാദ്. കേരള ബുക്സ് ആൻഡ് എഡ്യൂക്കേഷണൽ സപ്ലയേഴ്സിന്റെ പ്രൊഫസർ എരുമേലി പരമേശ്വരൻ പിള്ള സ്മാരക കവിതാ പുരസ്കാരം സൗദി ദമാമിലെ മലയാളി എഴുത്തുകാരി സോഫിയ ഷാജഹാന്. മഞ്ഞൻ ചിറകുള്ള വെയിൽ ശലഭം എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. കഥാപുരസ്കാരം ലതാലക്ഷ്മിയുടെ ചെമ്പരത്തിയും നേടി. 123 കവിതകളിൽ നിന്നും 97 കഥകളിൽ നിന്നുമാണ് ഈ കൃതികൾ തിരഞ്ഞെടുത്തത്. 15,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഫെബ്രുവരി 25-ന് തിരുവനന്തപുരത്ത് പ്രൊഫസർ മുണ്ടശ്ശേരി സ്മാരക ഗവേഷണ കേന്ദ്രത്തിൽ നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യും. സംസ്ഥാനത്തെ തീരമേഖലയിൽ ഇന്ന് ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യത. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട തീവ്ര ന്യൂനമർദ്ദം ഇന്ന് ശ്രീലങ്കൻ കര തൊടും. ഇതിന്റെ സ്വാധീനമാണ് കാറ്റിനും മഴയ്ക്കും കാരണം. കേരള തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയവരോട് മടങ്ങിയെത്താൻ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകി. കന്യാകുമാരി, തമിഴ്നാട് തീരം, തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നീ സമുദ്രഭാഗങ്ങളിൽ അതിശക്തമായ കാറ്റും മോശം കാലാവസ്ഥയുമാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ മത്സ്യബന്ധനത്തിന് കർശന വിലക്ക് ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് പൊതുവിൽ ഒറ്റപ്പെട്ട മഴയ്ക്കാണ് സാധ്യത. ജില്ലകൾക്കായി പ്രത്യേക മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ല. പാകിസ്ഥാനിലെ പെഷവാറിൽ പള്ളിയിലുണ്ടായ ചാവേർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 100ആയി. സ്ഫോടനം നടന്ന പള്ളിയിലും പരിസരത്തും തെരച്ചിൽ തുടരുന്നു. കൊല്ലപ്പെട്ടവരുടെ സംഖ്യ ഇനിയും ഉയരാൻ സാധ്യത. കൊല്ലപ്പെട്ടവരിൽ 97 പേരും പോലീസുകാരാണെന്ന് ആഭ്യന്തരമന്ത്രി രാണ സനാഉല്ല. പരിക്കേറ്റ 100ലേറെ പേർ ആശുപത്രിയിൽ ചികിത്സയിൽ. പലരുടെയും നില ഗുരുതരം. കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഭേദിച്ച് അക്രമി അകത്ത് കടന്നത് എങ്ങനെയെന്നറിയില്ലെന്ന് അധികൃതർ. സ്ഫോടനം നടന്ന പള്ളിയുടെ പ്രാർത്ഥനാ ഹാളിലെ 1-ാം നിലയിൽ. ദുബായിൽ നിയമം ലംഘിക്കുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ തീരുമാനം. നിയമം ലംഘിക്കുന്ന ചെറുതും വലുതുമായ എല്ലാത്തരം വാഹനങ്ങളും പിടിച്ചെടുക്കും. ദുബായ് ആർടിഎയും എമിറേറ്റ്സ് പാർക്കിംഗും കരാറിൽ ഒപ്പുവെച്ചു. പിടിച്ചെടുക്കുന്ന വാഹനങ്ങളുടെ സംരക്ഷണ ചുമതല എമിറേറ്റ്സ് പാർക്കിംഗിന്. സാങ്കേതിക തകരാറ് മൂലമുള്ള നിയമലംഘനമെങ്കിൽ നിശ്ചിത കാലയളവിന് ശേഷം പിഴയടച്ച് വാഹനം കൈപ്പറ്റാം. കുവൈത്തിൽ കോവിഡ് പ്രതിരോധ വാക്സിന്റെ 4-ാം ബൂസ്റ്റർ ഡോസ് വിതരണം നാളെ ആരംഭിക്കും. ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള 16 കേന്ദ്രങ്ങളിലാണ് വാക്സിൻ വിതരണം നടക്കുക. 12-നും 18-നും ഇടയിൽ പ്രായമുള്ളവരുടെ ബൂസ്റ്റ് ഡോസും 5 വയസ്സും അതിനു മുകളിൽ പ്രായമുള്ള കുട്ടികളുടെ ആദ്യ 2 ഡോസുകളും വെസ്റ്റ് മിഷ്റഫിലെ അബ്ദുൽ റഹ്മാൻ അൽ സईദ് ഹെൽത്ത് സെന്ററിൽ നിന്ന് വിതരണം ചെയ്യും. ചൈനയിൽ നിന്നുള്ള യാത്രക്കാർക്കായി കോവിഡ് നിയന്ത്രണങ്ങൾ കുറയ്ക്കാൻ ഇറ്റലി. വിമാനത്താവളങ്ങളിലെ നിർബന്ധിത കോവിഡ് പരിശോധന ഒഴിവാക്കും. പുതിയ തീരുമാനങ്ങൾ ഈ മാസം അവസാനം വരെ നീണ്ടു നിൽക്കുമെന്ന് ഇറ്റാലിയൻ ആരോഗ്യമന്ത്രി ഒരാസിയ ഷില്ലാസി. പേപ്പർ പേസ് ബ്രാൻഡ് വാങ്ങി ബ്രിട്ടീഷ് സൂപ്പർമാർക്കറ്റ് ഗ്രൂപ്പ് ടെസ്കോ. പേപ്പർ പേസിന്റെ അനുബന്ധ സ്വത്തുക്കളും വാങ്ങിയതായി ടെസ്കോ അധികൃതർ. ഇടപാട് പ്രായോഗികമാക്കുന്നതോടെ 820 പേർക്ക് ജോലി നഷ്ടപ്പെട്ടേക്കുമെന്ന് റിപ്പോർട്ട്. സമാധാന കരാർ പിന്തുണയ്ക്കാൻ കൊസാവോയോട് അഭ്യർത്ഥിച്ച് അമേരിക്ക. സെർബ് മുനിസിപ്പാലിറ്റികളുടെ അസോസിയേഷൻ രൂപീകരിക്കണമെന്നും നിർദ്ദേശം. യൂറോപ്യൻ യൂണിയനാണ് സമാധാന കരാറിന്റെ ഇടനിലക്കാർ. പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ പെൻഷൻ പരിഷ്കാരത്തിനെതിരെ സമരം കടുപ്പിച്ച് ഫ്രാൻസിലെ പ്രതിപക്ഷം. വിരമിക്കൽ പ്രായം 62-ൽ നിന്ന് 64-ആയി ഉയർത്തുന്നതാണ് പരിഷ്കാരം. സമരം സ്കൂളുകൾ, ഗതാഗത ശൃംഖലകൾ, റിഫൈനറി ഡെലിവറികൾ എന്നിവയിലേക്കും വ്യാപിപ്പിക്കുമെന്ന് പ്രതിഷേധക്കാർ. ബാൾട്ടിമോർ തുരങ്കം മാറ്റിസ്ഥാപിക്കാൻ തീരുമാനിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. 150 വർഷം പഴക്കമുള്ള തുരങ്കം മാറ്റിസ്ഥാപിക്കാൻ തുക അനുവദിക്കുമെന്ന് ബൈഡൻ. ബാൾട്ടിമോർ ചെലവുകൾ റിപ്പബ്ലിക്കന്മാർ വെട്ടിക്കുറച്ചിരുന്നു. കോങ്കോയിലെ സംഘർഷങ്ങളെ അപലപിച്ചു മാർപ്പാപ്പ. ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ദുരവസ്ഥയെ സമ്പന്ന ലോകത്തിന് അവഗണിക്കാനാകില്ലെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. അത്യാഗ്രഹത്തിന്റെ വിഷമാണ് കോങ്കോയിലെ അക്രമങ്ങൾക്ക് കാരണമെന്നും മാർപ്പാപ്പ. കാൽമുട്ടിലെ അസുഖം കാരണം ജൂലൈയിൽ നടത്താനിരുന്ന കോങ്കോ സന്ദർശനം മാറ്റി. ഡൽഹി ബാങ്കോക്ക് സഹകരണം വർദ്ധിപ്പിക്കണമെന്നാഗ്രഹിക്കുന്നതായി തായ്ലാന്റ് അംബാസിഡർ പട്ടരത് ഹാങ്ടോങ്. ഇന്ത്യയെ തായ് ടൂറിസത്തിന്റെ മുഖ്യ സ്രോതസ്സായി കാണുന്നുവെന്നും ഹോങ്കോങ്. സമസ്ത മേഖലകളിലും സഹകരണം ഉറപ്പാക്കുന്നതിന് ചർച്ചകൾ തുടരുമെന്ന് തായ് അംബാസിഡർ. ഇന്ത്യ ന്യൂസിലൻഡ് അവസാന 2020 ഇന്ന്. മത്സരം രാത്രി 7-ന് അഹമ്മദാബാദിൽ. ഇന്ന് ജയിക്കുന്നവർക്ക് 2020 പരമ്പര. പൃഥ്വി ഷാ കളിച്ചേക്കും. ഉംറാൻ മാലിക്കും ടീമിൽ തിരിച്ചെത്തിയേക്കും. മോശം ഫോം തുടരുന്ന ഇഷാൻ കിഷൻ പുറത്തിരിക്കാൻ സാധ്യത. സൂര്യകുമാർ യാദവിൽ പ്രതീക്ഷയർപ്പിച്ച ടീം ഇന്ത്യ. ശൈത്യകാല ഫുട്ബോൾ ട്രാൻസ്ഫർ ജാലകത്തിൽ വമ്പൻ കൈമാറ്റങ്ങൾ. അർജന്റീനിയൻ ലോകകപ്പ് ജേതാവ് വെൻസോ ഫെർണാണ്ടസ് ഇംഗ്ലീഷ് ക്ലബ് ചെൽസിയിൽ. താരവുമായ ക്ലബ്ബ് കരാർ ഒപ്പിട്ടത് 120 മില്യൺ യൂറോയ്ക്ക്. കരാർ 2031 വരെ. മാസൽ സാബിസ്റ്ററിനെ സ്വന്തമാക്കി മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ചെൽസി താരം ജോർജിനോ ആഴ്സണലിൽ. മധ്യനിര താരം ഡാനിഷ് ഫാറൂഖിനെ ടീമിലെത്തിച്ചു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി. ബംഗളൂരു എഫ് സിയിൽ നിന്നുള്ള താരവുമായി കരാർ ഒപ്പിട്ടതായി ക്ലബ് മാനേജ്മെന്റ്. ട്രാൻസ്ഫർ തുക വെളിപ്പെടുത്തിയില്ല. കരാർ 2026 വരെ. നാഷണൽ ബീച്ച് ഫുട്ബോളിൽ കേരളം ഫൈനലിൽ. സെമി ഫൈനലിൽ ഉത്തരാഖണ്ഡിനെ 9-11 ഗോളിന് പരാജയപ്പെടുത്തി. ഫൈനലിൽ കേരളത്തിന് പഞ്ചാബ് എതിരാളികൾ.